നമസ്കാരം പ്രിയമുള്ളവരെ. അന്താരാഷ്ട്ര പുസ്തകോത്സവം, നിയമസഭ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ രണ്ടാമത്തെ എഡിഷൻ നവംബർ 1 മുതൽ 7 വരെയുള്ള തീയതികളിൽ നടത്തപ്പെടുകയാണ്. വായന എന്ന അനുഭവം പുതിയ തലമുറയ്ക്കും അതുപോലെ തന്നെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ഒരു അഭിരുചി അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഭിവാഞ്ച ചോർന്നു പോവാതെ പകർത്തി നൽകുന്നതിനെ ലക്ഷ്യമിട്ടാണ് പുസ്തകോത്സവങ്ങൾ സംഘടിപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലഘട്ടം ഒരുപാട് മാറി എന്നത് ശരിയാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ഒരുപക്ഷെ ആഴത്തിലുള്ള പഴയകാല വായന, പുസ്തകങ്ങൾ തേടി ലൈബ്രറികളിൽ അലയുന്ന ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഗിഫ്റ്റായി ലഭിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഏതെങ്കിലും ഒരു പുസ്തകം തേടിപ്പിടിക്കാനുള്ള വ്യഗ്രത, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുറഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ തന്നെ വായന എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും ഒരു കാലഘട്ടത്തിനും മാറ്റി നിർത്താൻ കഴിയാത്ത വലിയ ഒരനുഭവവും അനുഭൂതിയുമാണ്. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പറയാൻ പരിശ്രമിക്കുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ വായന എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയും. അത് വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു രീതിയിൽ, കൗമാരക്കാരനായിരുന്ന കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ, യുവാവായതിന് ശേഷം മറ്റൊരു രീതിയിലും, ഇന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ വായന മറ്റൊരു നിലയിലും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വായന എന്ന് പറയുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഓപ്പൺ ചെയ്യുന്ന, ഒരുപക്ഷെ നമ്മളിലുള്ള നമുക്ക് ഒരുപക്ഷെ മങ്ങി നിൽക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് തെളിമ നൽകാൻ, നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് നമ്മുടെ ചിന്തയെ വലിച്ചുകൊണ്ടു പോകാൻ, ജീവിതത്തിൽ നമ്മൾ സ്വയം അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയി ആ അനുഭവങ്ങളുടെ അനുഭവ സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകാൻ, അതുപോലെ ഒരുപക്ഷെ സഹാനുഭൂതിയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രണയത്തിൻ്റെയും ഒക്കെ വികാരങ്ങൾ, ചാരം മൂടി കിടക്കുന്ന വികാരങ്ങൾ മനസ്സിൽ തട്ടി ഉണർത്താൻ, ഇതുപോലെ ഒരുപാട് 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 വൈകാരികമായ തലങ്ങളിലേക്ക് മനുഷ്യൻ്റെ ചിന്തയെ ഉയർത്താനും ഉണർത്താനും കഴിയുന്ന ഒന്നാണ് വായന എന്ന് പറയുന്നത്. എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ കൂടിയും എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യം, ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരുപക്ഷെ ഒരിക്കലും ഞാൻ പോയിട്ടില്ലാത്ത റഷ്യ, അല്ലെങ്കിൽ നമ്മുടെ USSR എന്ന് പറയുന്ന റഷ്യയിലെ ക്രൈം ആൻഡ് പണിഷ്മെൻറ്റിലെ ഒരു കഥാപാത്രമുണ്ടായിരുന്നു, റാസ്കോൾ നിക്കോവ് എന്ന് പറയുന്ന അലസനും മടിയനുമായ ആ കഥാപാത്രം. ആ കഥാപാത്രത്തോട് എനിക്കുണ്ടായിരുന്ന പ്രണയം വളരെ വലുതായിരുന്നു. എന്തുകൊണ്ടോ ഇന്നും ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്തതാണ്. ഒരു കാലഘട്ടത്തിൽ ഞാൻ റാസ്കോൾ നിക്കോവിനെ പോലെ നടക്കാൻ ആഗ്രഹിച്ചിരുന്നു. അലസനായി മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച്, ഒരുപക്ഷെ ഏതാനും റൂബിളുകൾ മാത്രം പോക്കറ്റിലിട്ട്, ആ ഉള്ള റൂബിളിനും വീണ്ടും വോഡ്ക വാങ്ങി കഴിക്കുകയും അതിനുശേഷം ചൂത് കളിക്കാൻ പോവുകയും ആ ഉള്ള പണം മുഴുവൻ നഷ്ടപ്പെടുത്തി താമസിക്കുന്ന വീട്ടിൻ്റെ വാടക കൊടുക്കാൻ കഴിയാതെ വാടകയ്ക്ക് വീട് നൽകിയിരിക്കുന്ന അമ്മയുടെ ശകാരം എന്നും ഏറ്റുവാങ്ങി, ഒരുപക്ഷെ എല്ലാവരും അവഗണിക്കപ്പെട്ട, എല്ലാവരും അവമതിപ്പോടുകൂടി കാണുന്ന ആ റാസ്കോൾ നിക്കോവ് എന്ന കഥാപാത്രം എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പകർത്താൻ ഒരു ഘട്ടത്തിൽ എനിക്ക് ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പിന്നീട് ഞാൻ വായിച്ച ഖാലിദ് ഹുസൈനിയുടെ കൈറ്റ് റണ്ണർ എന്ന പുസ്തകം അതിതീവ്രമായ വികാരങ്ങളിലൂടെ കടന്നുപോയ ഒന്നായിരുന്നു. ചെറുപ്പത്തിലെ ബാല്യത്തിലെ ഉണ്ടാകുന്ന സ്നേഹബന്ധത്തിൻ്റെ കരുത്ത് എത്ര വലുതാണ് എന്ന്, എത്ര ഭൂഖണ്ഡങ്ങൾ മാറിയാലും കാലഘട്ടങ്ങൾ മറിഞ്ഞാലും ഓരോ ജീവിത കാലഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ, ആ തെറ്റുകളെ ഓർത്ത് പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കുന്നത്, പിന്നീട് നമുക്ക് തിരുത്താൻ കഴിയാത്ത നമ്മൾ ചെയ്ത ചെറിയ തെറ്റുകളെ ഓർത്ത് നമ്മൾ അനുഭവിക്കുന്ന വേദന എന്നിങ്ങനെ എത്രയോ സമ്മിശ്രമായ വികാരങ്ങളിലൂടെയാണ് ഖാലിദ് ഹുസൈനി നമ്മളെ കൈറ്റ് റണ്ണറിലൂടെ കൊണ്ടുപോയത്. ഇങ്ങനെ പറയാനാണെങ്കിൽ പൗലോ കൊയ്ലോയുടെ പുസ്തകങ്ങൾ എന്തുവേണ്ട, ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വായന എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമുണ്ടാക്കില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആ സമയം പാഴാക്കിയെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ വായിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്ര എത്തുക എന്ന് പറഞ്ഞാൽ
വലിയ ശ്രമകരമായ ഒരു കാര്യമാണ്. അതൊരു വെല്ലുവിളിയാണ്, അതൊരു ചലഞ്ചാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ പുസ്തകങ്ങളും കൃതികളും കണ്ടെത്തി നമ്മൾ ഏത് പാതയിലാണോ മുന്നോട്ട് പോകുന്നത്, നമ്മുടെ പ്രയാണം ഏത് ദിശയിലാണ്, ആ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന, ആ യാത്രയിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരുപാടൊരുപാട് സാഹിത്യകൃതികളും എഴുത്തുകളും ഒക്കെ ഉണ്ടാകും. ആ എഴുത്തുകളെ തേടിപ്പിടിച്ച് നമ്മളോട് ചേർത്ത് വെച്ച് വായിച്ച് ആ വായനാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി പകർത്തി നമ്മുടെ ക്യാരക്ടറിൽ, നമ്മുടെ യാത്രയിൽ അതൊരു മുതൽക്കൂട്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും അനുയോജ്യമായ രീതി എന്നെനിക്ക് തോന്നുന്നു. ആ നിലയ്ക്ക് നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായ പുസ്തകങ്ങളെ തേടി കണ്ടെത്താനുള്ള ഒരവസരം കൂടിയാണ് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അത് ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായന എന്ന് പറയുന്ന വലിയ ലോകം, ആ ലോകത്ത് ഒരുപക്ഷെ ഒരു കടലിന് മുമ്പിൽ നിന്ന് ഇറ്റ് വെള്ളം കോരി എനിക്ക് നേടാൻ കഴിഞ്ഞ ഇത്രയാണെന്ന് പറയുന്നത് പോലെയാണ് വായനയുടെ അനുഭവം എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഈ ലോകത്തുള്ള വലിയ വലിയ എഴുത്തുകളെ, ചരിത്രങ്ങളെ ഒന്നും വായിച്ചു തീർക്കാൻ കഴിയില്ല. എന്നാലും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾക്ക് കഴിയുന്നത്ര വായന കൊണ്ട് നേടാൻ കഴിയുന്ന അനുഭവ സമ്പത്തും ആർജിക്കാൻ കഴിയുന്ന നോളജ്, അറിവും വിവേകവും ഒക്കെ വളരെ വലുതായിരിക്കും. അതുകൊണ്ട് വായനയുടെ ഒരു പുതിയ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഈ പുസ്തകോത്സവത്തിന് കഴിയട്ടെ. അത് ഉപയോഗപ്പെടുത്താൻ, സമൃദ്ധമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസയും, പുസ്തകോത്സവത്തിന് എല്ലാ വിജയവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.